വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സി ബി എസ് ഇ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് പ്രധാനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിച്ച വെർച്വൽ മീറ്റിൽ മോദി എത്തിയത് അപ്രതീക്ഷിതമായാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രധാനമന്ത്രിയോട് ആശങ്ക പങ്കുവച്ചു. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, പരീക്ഷയില്ല കാലത്ത് വിദ്യാർത്ഥികളുടെ ആശങ്കയിൽ പ്രായോഗികമായ ഒരു പരിഹാരമാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അത്തരം ശുഭ സൂചനകൾ എത്രത്തോളമുണ്ട്? അനൂപ്, ഏതായാലും ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പറഞ്ഞത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇതിന് വിദ്യാഭ്യാസ മന്ത്രാലയം ഈ പരീക്ഷ റദ്ദാക്കിയ ഒരു സാഹചര്യത്തിൽ സി ബി എസ് ഇ വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെട്ട സി ബി എസ് ഇ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും ഒരു വിർച്വൽ മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ മീറ്റിംഗിലേക്കാണ് അനൂപ് നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി കടന്നു വരുന്നത്. ഏതായാലും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സി ബി എസ് ഇ പരീക്ഷ റദ്ദാക്കിയ തുടർ നടത്തിപ്പ് എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും മൂല്യനിർണ്ണയം, എങ്ങനെയാണ് മാർക്കുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽപ്പുണ്ട്. സി ബി എസ് ഇ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. മറ്റ് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിക്കുന്ന ഒരു ഫോർമുല ഉണ്ടാക്കുമെന്നാണ് സി ബി എസ് ഇ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. രണ്ടാഴ്ച കൂടി കാത്തിരിക്കണമെന്നും ഇക്കാര്യം ധൃതി പിടിക്കരുതെന്നുമുള്ള ഒരു നിലപാടാണ് സി ബി എസ് ഇ അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നേരിട്ട് വിദ്യാർത്ഥികളുടെ ആശങ്ക കേൾക്കാൻ എത്തിയത്. വിദ്യാർത്ഥി മൊത്തം തന്നെ ഈ പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും തുടർന്ന്, കാരണം പല വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷകൾക്ക് ശേഷം വിദേശത്തേക്കൊക്കെ പോയി പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല വിവിധ പ്രവേശന പരീക്ഷകളിൽ ഈ പ്ലസ് ടു മാർക്ക് ഒരു അവിഭാജ്യമായ ഘടകമാണ്. പ്ലസ് ടു മാർക്കിന്റെ 50% കൂടി എടുത്തുകൊണ്ടാണ് മുഴുവൻ എൻട്രൻസ് പരീക്ഷകളുടെ ഒരു റിസൾട്ട് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഈ മാർക്കിന്റെ കാര്യം സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. ഏതായാലും ഈ വിദ്യാർത്ഥികളുടെ ഒരു ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടൽ നടത്തി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികളുടെ ആശങ്ക ആശങ്കകൾ കേട്ടതിന് ശേഷം കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ധാരണ, ഒരു ഫോർമുല ഉണ്ടാക്കിയെടുക്കും. അത് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഇനി താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് പരീക്ഷ എഴുതാനുണ്ടാ ഈ കോവിഡ് സാഹചര്യങ്ങൾക്ക് പിന്നാലെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു നീക്കം വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. രണ്ടാഴ്ച കൂടി കാത്തിരുന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ശരിയായ തീരുമാനം മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും സി ബി എസ് ഇയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി അറിയിച്ചെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ ഒരു നീക്കത്തെ ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. അനൂപ്, ബിരുദ പഠനമാണ് അടുത്ത കടമ്പ, അതുകൊണ്ട് തന്നെ ഈ മാർക്ക്, ഈ സ്കോർ ഏവർക്കും നിർണായകമാണ്. എന്ത് പരിഹാരമാകും കണ്ടെത്തുക എന്ന ആകാംക്ഷയിലും ആശങ്കയിലുമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും.